മഹാമാരി തീർത്ത ആശങ്കയ്ക്കൊടുവിൽ ഏറെ ആഹ്ലാദത്തോടെ പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കമായപ്പോൾ ഓമശ്ശേരി വെണ്ണക്കോട് ജി എം എൽ പി സ്കൂളിലെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. ആകെയുണ്ടായിരുന്ന രണ്ട് സ്ഥിരാധ്യാപകരും വിരമിച്ചതോടെ താൽക്കാലിക അധ്യാപകർ മാത്രമാണ് ഈ സ്കൂളിലുള്ളത്. കോവിഡ് മഹാമാരിയുടെ ഭീതിയെല്ലാം അകന്ന് ഒരു സമ്പൂർണ്ണ അധ്യയന വർഷത്തിന് തുടക്കമായപ്പോൾ വിദ്യാർത്ഥികളിലും അധ്യാപകരിലും രക്ഷിതാക്കളിലും വലിയ ആശ്വാസമാണ്. എന്നാൽ ആശ്വാസമില്ലെന്ന് മാത്രമല്ല, ഈ പുതിയ അധ്യയന വർഷത്തെ ഏറെ ആശങ്കയോടെ നോക്കിക്കാണുകയാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒരു സർക്കാർ വിദ്യാലയവും ഇവിടെ പഠിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും. വെണ്ണക്കോട് ജി എം എൽ പി സ്കൂളിലാണ് ഈ ഗതി. ആകെയുണ്ടായിരുന്ന രണ്ട് സ്ഥിരാധ്യാപകരും മെയ് 31 പടിയിറങ്ങിയിരിക്കുകയാണ്. ഇതോടെ നാഥനില്ലാത്ത അവസ്ഥയാണ് ഈ സ്കൂളിന്. നിലവിലെ പ്രധാനാധ്യാപികയും അറബി അധ്യാപകനുമാണ് വിരമിച്ചത്. 150 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. പ്രധാനാധ്യാപികയടക്കം 9 അധ്യാപകർ വേണ്ട സ്കൂളിൽ ആകെയുണ്ടായിരുന്ന രണ്ട് സ്ഥിര നിയമന അധ്യാപകരായിരുന്നു ലിസി മേരി, അറബിക് അധ്യാപകൻ അബ്ദുൾ റഹൂഫ് എന്നിവർ. ഇവർ വിരമിച്ചതോടെ ഇനി സ്കൂളിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരുണ്ടാവുമെന്നാണ് പി ടി എ ഭാരവാഹികൾ ചോദിക്കുന്നത്. നിരവധി തവണ ഉന്നത വിദ്യാഭ്യാസ ഓഫീസുകളിലടക്കം കയറിയിറങ്ങിയെങ്കിലും ഉടൻ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ലെന്നും പി ടി എ ഭാരവാഹികൾ പറയുന്നു. എച്ച്എംഒ ഒരു അറബി അധ്യാപകനും ഇവർ രണ്ടു പേര് മാത്രമാണുള്ളത്. അവർ ഇന്ന് ഈ സമയത്തോടുകൂടി ഇവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്. ഇനി ഒരു നാളെ എന്ത് ചെയ്യും പ്രൊഫസർത്തിൽ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. ഇതുവരെ അതിനൊരു പരിഹാരവും അറിഞ്ഞിട്ടില്ല. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഇതൊന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ഓഫീസുകളും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഡി ഡി ഓഫീസിൽ ഞങ്ങൾ പി ടി എ മൊത്തം പോയിട്ടുണ്ട്. എ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനൊന്നും ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. അവർ ശരിയാവും, ഇത്രയും പെട്ടെന്ന് ശരിയാവും എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പേടിക്കേണ്ട, പെട്ടെന്ന് ആളുണ്ടാവും എന്നുള്ള സംസാരം തന്നെയാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ളത്. ഈ അവസ്ഥയിൽ ഈ സമയം വരെ കിട്ടിയിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണം ഉൾപ്പെടെ അവതാളത്തിലാവാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിൽ ഉച്ചഭക്ഷണ ചാർജ് ഉണ്ടായിരുന്ന അധ്യാപകൻ പറയുന്നത്. ഞാൻ 13 ഇവിടെ സ്കൂളായിട്ട്, സ്കൂളിൽ വന്നത് മുതൽ ഉച്ചക്കഞ്ഞിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഞാനാണ്. ചില സമയത്ത് ഭാഗികമായും ഇപ്പോൾ കുറേ വർഷമായിട്ട് പൂർണ്ണമായും ഞാൻ തന്നെ കൈകാര്യം ചെയ്യുള്ളൂ. അപ്പോൾ ഇനി നാളെ ഇപ്പം ഇന്ന് ഞാനും എച്ച് എം എം റിട്ടയർഡ് ആകുകയാണ്. നാളെ മുതൽ ഇവിടെ സ്ഥിരം അധ്യാപകരായി ആരുമില്ല. ഇവിടെ ഇപ്പോൾ സീനിയർ എന്ന് പറയുന്നത് ഇനി ഇവർ പി ടി സി എം ആണുള്ളത്. അപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒന്ന് അരി എത്തി ഗ്യാസ് ചെയ്യാൻ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ എത്തും. ബാക്കി നാളെ പി ടി എക്കാരെ കൂടിയിട്ട് സാധനങ്ങൾ വാങ്ങി ഏതായാലും ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിന് കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ നടന്നെങ്കിലും മറ്റ് കാര്യങ്ങൾക്കെല്ലാം ഒരു സ്ഥിരാധ്യാപകനില്ലെങ്കിൽ വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്താ.